നല്ല കറിയാണ്. സെക്കൻഡ് ടൈം ആണ് കഴിക്കുന്നത്, സെയിം ടേസ്റ്റ് തന്നെ. ഇനിയിപ്പോ നമ്മള് ബൺ പൊറോട്ട കഴിക്കാൻ വേണ്ടി പട്ടത്ത് പൊറോട്ട ഹട്ടിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് അതോട് കഴിഞ്ഞിട്ട് നമ്മളങ്ങ് വീട്ടിൽ പോകും. ഇനി കഴിക്കാൻ സ്ഥലമില്ല. നമ്മള് ബൺ പൊറോട്ട കഴിക്കാൻ വേണ്ടി പൊറോട്ട ഹട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ വശത്ത് പൊറോട്ട ഹട്ടിന്റെ പേരൊക്കെ കാണുന്നില്ലേ. ഇതാണ് പട്ടത്തെ പൊറോട്ട ഹട്ട്. ഇവിടെയാണ് ബൺ പൊറോട്ടയുടെ കേന്ദ്രം. ബൺ പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ഹോട്ടലിൽ തുടങ്ങിയിട്ട് എത്ര നാളായി? നാല് വർഷമായി. പിന്നെ ഇതിനകത്ത് എന്തെല്ലാം പൊറോട്ടയുടെ വെറൈറ്റീസ് എല്ലാം ഉണ്ട്? സ്പെഷ്യലായിട്ട് ബൺ പൊറോട്ട, നൂൽ പൊറോട്ട, പിന്നെ പൊറോട്ട വെറൈറ്റീസ് എല്ലാം ഉണ്ട്. ബൺ പൊറോട്ട, നൂൽ പൊറോട്ട, ബൺ പൊറോട്ട ഉണ്ട്, നൂൽ പൊറോട്ട ഉണ്ട്, വേറെ ചൈനീസ് ഉണ്ട്, സ്റ്റഫ് പൊറോട്ട ഉണ്ട്, പിന്നെ ഒരുപാട് പൊറോട്ട വെറൈറ്റീസ് എല്ലാം ഉണ്ട്. പിന്നെ കറികൾ? കറികൾ സ്പെഷ്യലായിട്ടുള്ള ഇളനിറച്ചിക്കൻ, ഇളനിറച്ചിക്കൻ, അങ്ങനെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ്. പിന്നെ മട്ടൻ്റെ ഐറ്റം? മട്ടൻ അല്ല, ബീഫ്, ചിക്കൻ, വെജ് മൂന്ന് ചെയ്തുള്ളൂ. സമയം? സമയം രാവിലെ 9 മണി സ്റ്റാർട്ട് ചെയ്യും, 9:30 സ്റ്റാർട്ട് ചെയ്യും, പിന്നെ രാത്രി 11 മണി വരെ. പാഴ്സൽ സർവീസ് ഒക്കെ ഉണ്ടല്ലോ? പാഴ്സൽ ഉണ്ട്. നിങ്ങൾ മറ്റേ പിന്നെ അല്ല, സൊമാറ്റോ സ്വിഗ്ഗി, സൊമാറ്റോ സ്വിഗ്ഗി കൊടുക്കും. ശരി. അപ്പം ഇവിടെ അറ്റ് എ ടൈം എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? നമുക്കൊരു മജിൽസ് ഉണ്ട്, മജിൽസിലൊരു 15 പേർക്ക് ടെസ്റ്റ് ചെയ്യാം, അല്ലാതെ ഒരു 3-4 ഡെസ്ക് ഉണ്ട്. ഡെസ്കിൽ ഏകദേശം ഒരു 18 പേർക്ക്. ഇത് ലൊക്കേഷനോടെ പറഞ്ഞു, ലൊക്കേഷൻ പട്ടം കഴിഞ്ഞ പട്ടത്തിനും ലാമോട്ടിനും നടുക്കായിട്ട് വരും. മരപ്പാലം പോകുന്ന റോഡ്. മരപ്പാലം പോകുന്ന പേര്? പേര് സാബ്. താങ്ക് യു.
നമ്മുടെ പൊറോട്ട വീട്ടിലെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇത്. പൊറോട്ട ഹട്ടിലെ മജ്ലിസ് ആണ് ഇപ്പൊ. ഫുഡിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞേ. നല്ല ഫുഡാണ്. അങ്ങനെ പറഞ്ഞു ഒരു ഐറ്റം വെച്ച് പറ സുലൈമാനി. ഇവരുടെ ഇളഞ്ഞൂർ ചിക്കനെ കുറിച്ച് എന്താ പറയുന്നത്? നല്ല കറിയാണ്. സെക്കൻഡ് ടൈമാണ് കഴിക്കുന്നത്. സെയിം ടേസ്റ്റ് തന്നെ. ഓക്കെ, നിങ്ങൾ എവിടുന്നാ വരുന്നേ? പഠിക്കുന്ന പിള്ളേരാണോ? എന്തിനാ പഠിക്കുന്നേ? ഓ, വെരി ഗുഡ്. ഹൈ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു. രണ്ട് മൂന്ന് ഫേമസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ആഹാരങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ മതിയാക്കി നേരത്തെ വഞ്ചിനാട് ട്രെയിനിൽ കൊല്ലത്തിന് പോവുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട ഏവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും പറയുന്നില്ല. എല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്തേക്കുക. താങ്ക് യു വെരി മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.